വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു റെസിപ്പി വെച്ച് തന്നെയല്ല നമ്മൾ ന്യൂ ഇയർ തുടങ്ങേണ്ടത്. അപ്പൊ കിഴക്കൻ നാടുകളിലെ പ്രധാനപ്പെട്ട രണ്ട് പലഹാരങ്ങളാണ്. ന്യൂ ഇയർ ആയിട്ട് അപ്പക്ക് എന്താണ് പറയാനുള്ളത്? അമ്മക്ക് എന്താണ് ന്യൂ ഇയർ ആയിട്ട് പറയാനുള്ളത്? അപ്പൊ ന്യൂ ഇയറിന്റെ തലേദിവസം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടില്ല, നേരത്തെ ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടില്ല നമ്മള്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട് ഇത്തവണ ചെയ്യുന്നതില്, അല്ലേ? അപ്പോ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു റെസിപ്പി വെച്ച് തന്നെയല്ല നമ്മൾ ന്യൂ ഇയർ തുടങ്ങേണ്ടത്. അതെ, പഴയ ഐറ്റംസ് ആണ് ഞങ്ങളുടെ അടുക്കളയിൽ കൂടുതൽ കാണുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണോ ഉണ്ടാക്കണതെന്ന്. യെസ്, നമ്മുടെ ട്രഡീഷണൽ പിടിയും ഇറച്ചിയാണ് നമ്മള് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം വളരെ 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 പഴമയുള്ള ഒരു പലഹാരമാണ് അല്ലേ പിടി. പിടിക്ക് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, അതിന് മുന്നേ ഒക്കെ ഉള്ള ഒരു പലഹാരമാണ്. അപ്പോ അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് പിടി. എല്ലാ ഭാഗങ്ങളിലും ഇല്ല അത്, എനിക്ക് തോന്നുന്നു കിഴക്കൻ നാടുകളിൽ തെക്കോട്ട് അങ്ങനെ കേട്ടിട്ടില്ല പിടി. അപ്പൊ ഓരോ പ്രാദേശികമായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടാവുമല്ലോ ഓരോ പലഹാരത്തിന്. അപ്പൊ കിഴക്കൻ നാടുകളിലെ പ്രധാനപ്പെട്ട രണ്ട് പലഹാരങ്ങളാണ് ഒന്ന് പിടിയും ഇറച്ചി വറുത്തരച്ചതും രണ്ട് പുളിച്ചപ്പം. ശരിയാ. അപ്പൊ നമുക്ക് ന്യൂ ഇയർ ആഘോഷമായിട്ട് തന്നെ തുടങ്ങാം അല്ലേ? ന്യൂ ഇയർ പ്രമാണിച്ച് എന്തെല്ലാം വ്യത്യസ്തമായ പലഹാരങ്ങൾ, ട്രഡീഷണൽ പലഹാരങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിക്കാൻ പോണേന്ന് അറിയാവോ? പല പല പലഹാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക, അതെ, എൻജോയ് ചെയ്യാം. ഒരു സോസറാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ വെച്ചാണെങ്കിലും ചെയ്തുണ്ടാക്കാം, അത്രക്ക് വലിയ ഭാരമില്ല. പിന്നെ കൂടുതൽ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ചെറിയ തോതിലൊക്കെ നമുക്ക് ചെയ്യാം, അങ്ങനെ വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ന്യൂ ഇയർ ഈവ് ആവുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ വറുത്തരച്ചതും പിടി അപ്പുറത്ത് കൊണ്ടേ സെറ്റാക്കി വെച്ചു കേട്ടോ. ഞാൻ ഊണുമുറിയിൽ കൊണ്ടുപോയി വെച്ച് ഇനി എടുത്തോണ്ട് വരാൻ പറ്റില്ല. അതെ, കാരണം അവിടെ ചെല്ലുമ്പോ കാണിക്കാട്ടോ. ഇത് വറുത്തരച്ച് ഇന്നലെ വെച്ചത് കറി ചൂടാക്കാൻ വെച്ചേക്കണതാണ്, എന്നിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ ആവും. പിടി ഓൾറെഡി ആക്കി ഞങ്ങൾ, പിടി 12:30 ആയപ്പോഴത്തേക്കും ആക്കി വെച്ചത്. അപ്പൊ ഇനി വൈകുന്നേരം നമുക്ക് കേക്ക് മുറിക്കാനുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം കേക്ക് മുറിക്കണം. ചായ അതിനിടയ്ക്ക് അമ്മ കൂടി നടക്കുന്നുണ്ട്. ഇതിലെടുത്താലോ, എന്നിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേറ്റിലല്ലേ. അതിലാണോ പിടി എടുക്കണം നമ്മള്? അല്ല, പിടി അവിടെ കലത്തില്, അതിന് എടുത്താലും കറിയുടെ കാര്യം പറഞ്ഞു. കറി അത് തന്നെയായിരിക്കും നല്ലത്, കാരണം പിടിയുടെ പാത്രം ഇച്ചിരി വലുതായതുകൊണ്ട് അതിനോട് മാച്ച് ചെയ്യണമെങ്കിൽ കറിയുടെ പാത്രവും ഏകദേശം അതിനോട് സൈസ് ഈക്വൽ ആവണ്ടേ. കണ്ടോ, കറി കോരിയൊന്നും അല്ല ചെയ്യാൻ പോണത്. കണ്ടോ, കളി ഇതിലാണെങ്കിൽ കോരി എടുക്കണതാ ചോദിച്ചു. ആഹാ, അവിടെ നിന്നോ. ആ കറക്റ്റാ. നമുക്കിളക്കി ശരിയാക്കാട്ടോ. നോക്കട്ടെ, അപ്പയ്ക്ക് ചായ കൊടുത്തു. ഞാനും ചായ ഇവിടെ വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളത് എടുക്കാം. അപ്പൊ നമുക്ക് ഓരോരുത്തർ സെൽഫ് എടുക്കട്ടെ. അപ്പൊ ഇതില് ചിരട്ടക്കയിലിട്ടാലേ കോരിയെടുത്ത ചാറൊന്നും കിട്ടൂല. പിന്നെ ഉള്ള ചിരട്ടക്കയിൽ ഒരുപാട് കുഴി കൂടുതലുള്ള, അതും കൊണ്ട് കോരാൻ പറ്റൂല. പരന്നി ഓരോന്നുണ്ട്, അന്നേരം ഞാൻ കാണിച്ചു തരാം. കൈപിടി ലെങ്ത് കൂടുതലാണ്, ഇതാണ് മാച്ചിങ്. പക്ഷെ എടുക്കുമ്പോ അത് ശരിയാവൂല. നമുക്ക് സ്റ്റീലിന്റെ വെക്കാം, പോരെ മതി മതി, ഇത് ശരിയാവൂല. ഇത്രയും തണ്ടുള്ളെങ്കിൽ ഇതിലിട്ടടക്കായിരുന്നു. അതെ അതെ, മാത്രല്ല കോരണ അതിന് കുഴി കുറവാ, കുഴി സൈഡും കുറവാ. കുഴിയുള്ള ഓരണം ഉണ്ടാം, പിടിക്ക് കോരി എടുത്താൽ ശരിയാവൂല. നോക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഈവ് ഡൈനിങ് ടേബിൾ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളു കേട്ടോ, ഫുള്ള് കഴിഞ്ഞിട്ടില്ല. കഴിക്കണമെങ്കിൽ മാറ്റിട്ട് കൊടുക്കാം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിടിയെടുക്കാൻ
അതാ നല്ല. ന്യൂ ഇയർ ഡൈനിങ് ഈസ് റെഡി. അത് വേണം, കുഴിഞ്ഞ പ്ലേറ്റ് വേണം, അല്ലെങ്കിൽ ഇടാൻ പാടണ്ടോ? കട്ട് ചെയ്തങ്ങ് എടുത്തോ, ചുമ്മാ അരിയിനങ്ങ് എടുത്താൽ മതി. ഞാനിടാം. ന്യൂ ഇയർ ഈവാണ്. ന്യൂ ഇയർ ഈവിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിടിയും കോഴിയും വെച്ചിട്ടാണ്. അമ്മയെടുത്തോ? അല്ല ഞാനല്ല, നിനക്കാ. ഞാൻ എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ അവിടെ കൊരിയതുണ്ട്. എനിക്ക് ഇച്ചിരി മതി കേട്ടോ. ആ അത്ര മതി, അത്ര മതി. ആ അത് മതി, മതി മതി മതി. ബാക്കി പിന്നെ കഴിക്കാം, ബാക്കി പിന്നെ കഴിച്ചോളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ കറിയാണ്. അസാധ്യ രുചിയായിട്ടുണ്ട് ചിക്കൻ കറിക്ക്. നല്ല ടേസ്റ്റ് അല്ലേ ചിക്കൻ വറുത്തരച്ചത്. ടൊമാറ്റോ ഇട്ടപ്പോ അതിന് പുളിപ്പൊക്കെ വരും. വേണെങ്കിലൊക്കെ കഴിക്കാം. അല്ല ചോറിന് പറ്റണമെങ്കിൽ അതിൽ എന്തെങ്കിലും ചിലപ്പം എരിവും പുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇത് അത് രണ്ടും ഇല്ല. പുളിക്ക് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. പിടി ചിക്കൻ വറുത്തരച്ചത്, ഇതാണ് നമ്മളുടെ ന്യൂ ഇയർ ഈവിന് ഭക്ഷണം. ഇനി കേക്ക് മുറിക്കാനുണ്ട്. അതെ 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 അതെ. ക്രിസ്തുമസിന് കൊച്ചിൻ ബേക്കറി കേക്ക്. അതെ. ഇനി എല്ലാവർക്കും കഴിക്കാം. എനിക്ക് പിടി ചുമ്മാ തിന്നണതാ ഇഷ്ടം. ഈ പിടി ചുമ്മാ ആണെങ്കിലും തിന്ന, കാരണം ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയതിന്. കുഞ്ഞമ്മയ്ക്ക് ചുമ്മാ തിന്നായിരുന്നു ഇഷ്ടം. വാഴയുടെ കുഞ്ഞമ്മയ്ക്ക് ചുമ്മാ പിടി തിന്നണതാ ഇഷ്ടം. എപ്പോഴും പറയുന്ന കുഞ്ഞമ്മ ചുമ്മാ കഴിക്കാൻ നല്ല രുചിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ പലഹാരമാണ് പിടി. ഞാനത് ഉണ്ടാക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അധികം ഉണ്ടാക്കലില്ലാത്ത. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അതെ 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 അതെ. സാധാരണ ഡിഷുകളാണെങ്കിലും പറയട്ടോ, അതൊരു സന്തോഷമല്ലേ. ഷെയറിങ് ഈസ് കെയറിങ്. അപ്പൊ ദേ ഞാനും പിടി എടുക്കുവാണ്. ഒത്തിരി പിടിയും ഒരിത്തിരി ചിക്കൻ കറിയും. ചിക്കൻ കറി അമ്മ എനിക്ക് കൂടുതൽ ഒഴിച്ചിരിക്കണം. തനി നാടൻ ട്രഡീഷണൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ, അതും പ്രത്യേകിച്ച് ന്യൂ ഇയർ ഈവിന്. നല്ല ടേസ്റ്റാ ചിക്കൻ. നല്ലതല്ലേ? നല്ല ചിക്കനാ, നല്ല ഒരുപാട് എല്ലൊന്നുമില്ല. നാടൻ ചിക്കനാവുമ്പോ പൊതുവേ എല്ലാം ഉണ്ടാവേണ്ടത്, പക്ഷെ അങ്ങനെ ഒരുപാട് എല്ലൊന്നുമില്ല. അപ്പൊ എല്ലാവരും ന്യൂ ഇയർ ഈവ് എൻജോയ് ചെയ്യാം കേട്ടോ. ന്യൂ ഇയർ ഈവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും രാത്രിയാണല്ലോ. അങ്ങനെ കാത്തു കാത്തിരുന്ന് ദേ രാത്രിയായി കഴിഞ്ഞു കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് അപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? ന്യൂ ഇയർ ഒരു പുതിയ വർഷത്തിന്റെ ആരംഭമല്ലേ, അപ്പോ നമ്മള് നല്ല പ്രതീക്ഷകളും സ്വസ്ഥവും സമാധാനപരവുമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അമ്മ എന്നെ തിന്നണേ പപ്പായ, ഡ്രൈ പപ്പായ. അമ്മയ്ക്ക് എന്താണ് ന്യൂ ഇയർ ആയിട്ട് പറയാനുള്ളത്? നന്മയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതിയ വത്സരം പിറക്കട്ടെ. പിന്നെ പുതു വത്സരം വരട്ടെ. പിന്നെ
കഴിഞ്ഞു പോയ വർഷത്തിലെ നഷ്ടങ്ങളെ ഓർത്ത വിലപിച്ചിരിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ നിശ്ചയം പോലെ എല്ലാം വരും. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മാത്രമേ ഓരോ സംഗതിയും നടക്കുകയുള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ മരിച്ചുപോയ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പരമാവധി ഉപകാരങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യുക, ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക, വാക്കുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാതിരിക്കുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. നല്ല മണം തന്നെ ഉണ്ട്. അത് ക്ലിംഗ് റാപ്പാന്ന് തോന്നുന്നു. അത് അമ്മയ്ക്കുള്ളതാ. വീണ്ടും കവറുണ്ടോ? ഒരു പ്രത്യേക വാസനയാ. No doubts. It's a cake. ആദ്യം തന്നെ റേറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മളിത് പ്രൊമോഷൻ അല്ല, ഒരിക്കലും പ്രൊമോഷൻ അല്ല കേട്ടോ. 1 kg പറഞ്ഞാരേ, അപ്പയം മേടിച്ച 900 grams 600 rupees. ഒരു പ്ലമ്മല്ല, പ്ലം. പക്ഷെ അതിന്റെ വർത്ത് ഇപ്പൊ നമ്മൾ തുറന്നപ്പോ തന്നെ കണ്ടു, കഴിച്ചില്ല. അവ സാധനം സൂപ്പർ ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ക്വയർ കേക്ക് അല്ലേ? സാധാരണ റൗണ്ട് ആണല്ലോ അവിടെ നിന്ന് കിട്ടാറ്. അല്ല, അവർക്ക് ഈ റൗണ്ട് പാക്കറ്റും സ്ക്വയർ അല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ആക്കിയത്, അറിയില്ല. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങാൻ പോവാണ്. അതിനുള്ള പാത്രങ്ങൾ അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. കേക്ക് ഇരുന്ന ഫ്രിഡ്ജിലിരുന്ന ഡപ്പയാണ്, ഞാൻ ഫ്രിഡ്ജിലിരുന്ന കൊച്ചിൻ ബേക്കറിയുടെ കേക്ക് ഇതിലേക്ക് മാറ്റി. ഇതിനിപ്പൊ തുടക്കവും ഇതൊന്നും ചെയ്യണില്ല, ഇത് കഴുകി നീറ്റാക്കി വെച്ചേക്കണതാണ്. ഇതില് വെക്കുക, പിന്നെ ഇതില് വെക്കുക, പിന്നെ വേറെ ഡപ്പ. നമ്മുടെ ന്യൂ ഇയർ ആരംഭിക്കുന്നത് ഈ കേക്ക് കട്ടിങ്ങിലൂടെയാണ്. എങ്ങനെയുണ്ട്, കഴിച്ചോ? അടിപൊളി. അമ്മ വന്നോ? അതെ, കേക്ക് ഒരു പീസ് കഴിച്ചേ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. വളരെ ടേസ്റ്റിയാ, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്, നല്ല കുഴങ്ങിരിക്കണം. നല്ല കേക്കാ, നിറച്ചു ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ ഇതിനകത്ത്. നല്ല ടേസ്റ്റി കേക്കാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര മോയിസ്റ്റ് കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്. നനഞ്ഞിരിക്കുന്ന കേക്ക്, പ്രത്യേക ഫീലാണ് അത് കഴിക്കാനായിട്ടോ. ഈ സീസണിലും അവർക്ക് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കേക്കാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഓരോ ഷോപ്പിലും ഇതുപോലെ ആയിരിക്കില്ല, 10,000 കേക്കായിരിക്കും ഉണ്ടാക്കുക. ആ എല്ലാ കേക്കിനും ഈ ഒരു ഇത് 19th ഇതാണ്, അവിടെ മുഴുവൻ അരിച്ചു പറക്കി നോക്കിയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അമ്മ എന്തൊക്കെയോ സൂപ്പർവിഷന് വന്നിട്ടുണ്ടല്ലോ. അമ്മ വിചാരിച്ചതുപോലെയൊക്കെയാണോ കട്ട് ചെയ്തതെന്നൊക്കെ അറിയാനാന്ന് തോന്നുന്നു. പാത്രത്തിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച പോലെ കട്ടിങ് എനിക്ക് സാധിക്കൂല, പക്ഷെ കുത്തി നിറച്ച് വെച്ചാൽ തന്നെ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നതായിരിക്കും. കാരണം എടുക്കാൻ പറ്റൂല, അടപ്പേലും പറ്റി പിടിച്ചിരിക്കും, അത് കൊള്ളൂല. അപ്പക്ക് പക്ഷെ നിറച്ച് വെക്കണതാണ് ഇഷ്ടം. അപ്പക്ക് എപ്പോഴും പരമാവധി മാക്സിമം ഉൾക്കൊള്ളിക്കുക, മറ്റേ പാത്രം എടുക്കാതിരിക്കുക. ഞാനും അങ്ങനെ തന്നെയാ. എനിക്ക് അങ്ങനെയല്ല,
പല പാത്രത്തിലാക്കി വെക്കുക. പാത്രം കഴുകി ഉണക്കണ ഡ്യൂട്ടി എന്റെയാണ്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ ചോദ്യം ഞാൻ പ്രകടിപ്പിക്കാറില്ല. അപ്പൊ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് മറുപടി പറയും, എന്തിനാണ് വേറെ പാത്രം ആവശ്യമില്ലാതെ കഴുകി തുടക്കാൻ പോണത്. അതുകൊണ്ട് ഞാൻ, ഇപ്പൊ ഞാൻ വ്യൂവേഴ്സിനോട് ആയതുകൊണ്ട് അങ്ങ് തുറന്നടിച്ചതാണ്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് കത്തിയുടെ മോനെ ആദ്യം കുത്തി കുത്തി വേണം മുറിക്കാൻ. അമ്മ മുറിക്കണ പോലെ അല്ലാന്ന് മുറിക്കേണ്ടത്. ഈ ഇതില് മുട്ടുമ്പോഴാ മുറിവ് ശരിയാവാതെ വരുന്നത്. ഈ അടിയിൽ കിടക്കണ ഫുൾ ഫിനിഷായി. ഇത് തന്നെ ഇതുവരെ കാണാത്ത ഒരു പാത്രം അമ്മ വെച്ചേക്കണ കേക്കിടാനേ. ഇങ്ങനത്തെ ഒരു പാത്രം ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ. പന്ത്രണ്ട് മണിയായോ? പക്ഷെ എന്റെ ഫോണിലായിട്ടില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ. എന്റെ ഫോണിലായിട്ടില്ല എന്നേ. എല്ലാർത്തും പടക്കം പിടിക്കാറില്ല. ഹാപ്പി ന്യൂ ഇയർ. മാലയില്ല, കമ്മലുണ്ട്, മുടി വിച്ചുവിരാന്ന് പിടിച്ചിരിക്കുന്നു. അപ്പൊ ന്യൂ ഇയർ ആയി. നിന്റെ പൊട്ട ഫോൺ എടുത്ത് മാറ്റി. സമയം കൃത്യം പന്ത്രണ്ട്. മനുഷ്യരുടെല്ലാം പടക്കം. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. പുതുവത്സരത്തിൽ എതിരേറ്റു. അതെ. See you.